മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്ത വ്യക്തിയുടെ പേര് വെച്ച് യൂത്ത് ലീഗ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം നേതൃക്യാമ്പിനുള്ള ക്ഷണപത്രം തയ്യാറാക്കിയത് വിവാദമായി. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയെ ധിക്കരിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി എം സിദ്ദിഖ് നേതൃത്വത്തിന് പരാതി നൽകി. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ക്ഷണപത്രത്തിലെ ലെറ്റർ പാഡിൽ നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്ത എൻ യു ഷഫീഖിന്റെ പേരാണ് മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് വച്ചിരിക്കുന്നത്. ഷഫീഖിന് നേരത്തെ സംഘടനാ ചുമതലയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഒരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഇതെന്ന് പ്രവർത്തകർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ആക്രമിക്കുകയും അതേപോലെ നേതാക്കളെ ബന്ദിയാക്കുകയും ചെയ്തിട്ട് സംസ്ഥാന കമ്മിറ്റി അന്വേഷണ വിധേയമായിട്ട് തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ഷഫീഖ് മാഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ആ സെക്രട്ടറിയുടെ പേര് വെച്ചുകൊണ്ട് മണ്ഡലം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റ് ഒരു ക്യാമ്പിൻ്റെ ലെറ്റർ ഓരോ ശാഖയിലേക്കും വിതരണം ചെയ്യുകയുണ്ടായി. അത് മണ്ഡലം പ്രസിഡൻ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയെ വെല്ലുവിളിക്കുന്ന രീതിയിലെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെതിരെ പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പരാതി അടക്കം തുടർന്ന് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു നേതാവും കൂടിയും ഈയൊരു വിഷയത്തിൽ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്ത നേതാവ് നിലവിൽ മണ്ഡലം യൂത്ത് ലീഗിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം സജീവമായിട്ട് ഇടപെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സംഭവത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അധികരിച്ച മണ്ഡലം യൂത്ത് പ്രസിഡന്റിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം സെക്രട്ടറി ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.